ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ റിച്ചു ബായ്, റിച്ചു ബായ് 007 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൊടുക്കുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ എഴുതി വിടുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചാൽ എൻ്റെ ടിക്ടോക്ക് ഫ്രണ്ടാണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ മുത്തുമണിയാണ്. അപ്പോൾ കുഞ്ഞൂസ് വില്ലനൊരു യൂട്യൂബ് ചാനലുണ്ട്, കുഞ്ഞൂസ് വില്ലൻ തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. കുഞ്ഞൂസ് വില്ലനും ന്യൂസ് വില്ലൻ്റെ മുത്തുമണിയായ പാട്ട മോളും കൂടെ ഒന്നിച്ച്, അച്ഛനും മോളും കൂടെ ഒന്നിച്ചുള്ളൊരു യൂട്യൂബ് ചാനലാണ്. എൻ്റെ പ്രിയ ചങ്കാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. ഒത്തൊരുമ എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു ടിക്ടോക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലൂടെയാണ് എൻ്റെ ചങ്കിനെ ഞാൻ പരിചയപ്പെട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ചങ്ക് എൻ്റെ കൂടെ എല്ലാത്തിലും എന്നെ സപ്പോർട്ടുണ്ട്. എന്നെ ടിക്ടോക്കിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് കുഞ്ഞൂസ് വില്ലൻ. കുഞ്ഞൂസ് വില്ലൻ്റെ ടിക്ടോക്കിലെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയത്. അവനെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല, എൻ്റെ ജീവൻ്റെ ജീവനാണ്. അപ്പോൾ അവൻ്റെ ചാനൽ നിങ്ങൾ കയറുക, അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൊടുത്താൽ ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ എഴുതി വിടുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ കണ്ടിരിക്കേണ്ട വയനാട്ടിലെ 5 സ്ഥലങ്ങളെക്കുറിച്ചാണ്. ചരിത്ര പ്രശസ്തമായ എടക്കൽ ഗുഹയാണ് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്, അതിൻ്റെ ഡീറ്റെയിലാണ് ആദ്യം. അമ്പലവയൽ 1000 കുലി എന്ന സ്ഥലത്തെത്തിയാൽ നിങ്ങൾക്ക് എടക്കൽ ഗുഹയിലേക്ക് പോകാനുള്ള റൂട്ട് കിട്ടും. എടക്കൽ ഗുഹേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി ഹൈറ്റിലാണ്, പിന്നെ 1 കിലോമീറ്റർ നടന്നാണ് നമ്മൾ എടക്കൽ ഗുഹയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി ഗുഹകളുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എടക്കൽ ഗുഹേൻ്റെ ഉള്ളിൽ പണ്ടുള്ള കാലത്തുള്ള ലിപികളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ചരിത്രമാണ് നമുക്ക് കാണാൻ പലർക്കും ആഗ്രഹം. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഗൈഡർ അവിടെ ഉണ്ടാകും. എടക്കൽ ഗുഹയിലേക്ക് പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നടന്നു തന്നെ പോകണം. അതിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിലും ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിലൊക്കെ അതിൽ പൈസ നമ്മൾ പേ ചെയ്യണം. നിങ്ങൾ എടക്കൽ ഗുഹ വന്ന് എടക്കൽ ഗുഹയുടെ വിശേഷങ്ങളൊക്കെ അറിയണം. ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചരിത്രപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാം, ചരിത്രപരമായ കാര്യങ്ങൾ പഠിക്കാം, വിഷയം കണ്ട് മനോഹരമായിട്ട് പോവാം. നിങ്ങൾ വയനാട്ടിൽ കണ്ടിരിക്കേണ്ട രണ്ടാമത്തെ സ്ഥലം കുർബാദ്വീപ്. പുൽപ്പള്ളി പനമരം റൂട്ടിലാണ് കുർബാദ്വീപ്. കുർബാദ്വീപിൽ നല്ല പ്രകൃതി മനോഹരമായ പിന്നെ പുഴകളുണ്ട്. പുഴകളോട് ചേർന്ന് തന്നെ നല്ല അടിപൊളി ചങ്ങാടകളുണ്ട്. ചങ്ങാടത്തിൽ നമുക്ക് പുഴയിലൂടെ തന്നെ ഇങ്ങനെ ദ്വീപിലൂടെ തന്നെ നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോവാം. അതിമനോഹരമായ കാടുകളിലും വിഷലും ഒക്കെയാണ്, അതിമനോഹരമാണ് അവിടെ, വിഷൽ ട്രീറ്റാണ്. അവിടെ ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ് കുർബാദ്വീപിൽ. നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക, അതിൻ്റെ വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മൂന്നാമത് നിങ്ങൾ പോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ബാണാസുര ഡാമാണ്. വയനാട്ടിലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ബോട്ടിംഗ് ഉണ്ട്, അവിടെ വിശാലമായ ഒരു ഡാമാണ് അവിടെ ഉള്ളത്. അടിപൊളിയാണ് ലൊക്കേഷനാണ്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അവിടെ നിങ്ങൾ പോവുക, അതിൻ്റെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. നാലാമത്തെ നിങ്ങൾ പോകേണ്ട സ്ഥലം 900 കണ്ടി കേട്ടോ, അടിപൊളി സൂപ്പർ ലൊക്കേഷനാണ്, ഒത്തിരി സെലിബ്രിറ്റികളൊക്കെ വരുന്ന ലൊക്കേഷനാണ് 900 കണ്ടി. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റൂട്ടാണ് നമ്മുടെ 900 കണ്ടി. നിങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ നിന്ന് കിട്ടാത്തൊരു പ്രത്യേകതരം സുഖം നിങ്ങൾക്ക് 900 കണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 900 കണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് ഉള്ള ഞാൻ പറഞ്ഞതിലുള്ള യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലം 900 കണ്ടി ആയിരിക്കും. അപ്പോൾ ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ ക്യാൻബറൊക്കെ ഉണ്ട്, അപ്പോൾ അടിപൊളിയായ സൂപ്പർ സ്ഥലമാണ്, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് 900 കണ്ടിയിൽ നമ്മുടെ ലാലും നമ്മുടെ സിദ്ദിഖ് ലാലും മകനൊക്കെ പോയി കണ്ടായിരുന്നു. ആ വീഡിയോയൊക്കെ വാട്സപ്പിലേക്ക് വയറലായിരുന്നു. അത് കണ്ട ശേഷമാണ് ഞാനൊക്കെ 900 കണ്ടിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്, അതിനെക്കുറിച്ച് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത്. അപ്പോൾ നിങ്ങൾ പോവുക, അതിൻ്റെ ഡീറ്റെയിലൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. അടുത്ത നിങ്ങൾ കാണാൻ പോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ മേപ്പാടിക്കടുത്തുള്ള ചൂരൽമല സൂചിപ്പാറ അവിടെയാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശസ്തമായ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം അവിടെ പോയി ആസ്വദിക്കുക, അടിപൊളി ഫീലാണ്, ഒരു രക്ഷയില്ല, ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിൻ്റെ കൂടെ തന്നെ അപകടം പിടിച്ച സ്ഥലമാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകും, വരാതെ സൂക്ഷിക്കുക. ഈ 5 ഇടത്തെക്കുറിച്ചുള്ള യാത്രാ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.